നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ നടന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ വമ്പന്മാരായ ചെൽസിയും ടോട്ടൻഹാമും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ആ മത്സരത്തിൽ ഒന്നിനെതിരെ 4 ഗോളുകൾക്കാണ് ചെൽസി വിജയിച്ചിട്ടുള്ളത്. സൂപ്പർ താരം നിക്കോളാസ് ജാക്സണിൻ്റെ ഹാട്രിക്കാണ് ആ ഒരു മത്സരത്തിൽ ചെൽസിക്ക് ഈ ഗംഭീര വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ടോട്ടൻഹാമിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൻ്റെ 2nd പകുതിയിലാണ് നിക്കോളാസ് ജാക്സൺ ഈ 3 ഗോളുകളും നേടിയിട്ടുള്ളത്. ഈ ഹാട്രിക്ക് പൂർത്തിയാക്കിയതിന് ശേഷം ജാക്സൺ പ്രശസ്തമായ സ്യൂയ് സെലിബ്രേഷൻ അനുകരിച്ചിരുന്നു. ടോട്ടൻഹാമിൻ്റെ ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സെലിബ്രേഷൻ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ താരം നേടുന്ന ആദ്യത്തെ ഹാട്രിക്ക് കൂടിയായിരുന്നു അത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു സെലിബ്രേഷൻ അങ്ങനെ എപ്പോഴും അനുകരിക്കുന്ന ഒരു താരമല്ല നിക്കോളാസ് ജാക്സൺ, മറിച്ച് അതിന് അതിൻ്റേതായ ഒരു ബഹുമാനം അദ്ദേഹം നൽകാറുണ്ട്. ആ സെലിബ്രേഷനെക്കുറിച്ച് ഒരിക്കൽ കൂടി ജാക്സൺ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത്, ഇനി ഹാട്രിക് നേടിക്കഴിഞ്ഞാൽ ഇനിയും ആ ഒരു സെലിബ്രേഷൻ അനുകരിക്കും എന്നാണ് ജാക്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. താരത്തിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഹാട്രിക് നേടിയാൽ മാത്രമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു സൂയി സെലിബ്രേഷൻ അദ്ദേഹം അനുകരിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഹാട്രിക് പിറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ കൂടി ആ ഒരു സെലിബ്രേഷൻ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള സെലിബ്രേഷനുകളിൽ ഒന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു സെലിബ്രേഷൻ. റയൽ മാഡ്രിഡിൽ ആയിരുന്ന സമയത്താണ് റൊണാൾഡോ ഇത് ആരംഭിക്കുന്നത്. പിന്നീട് ഇത് ലോകം തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഫുട്ബോളിൽ മാത്രമല്ല മറ്റ് മേഖലകളിൽ ഉള്ളവരെല്ലാം തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ ഒരു സെലിബ്രേഷൻ നടത്താറുണ്ട്. മാത്രമല്ല മറ്റു പല സെലിബ്രേഷനുകളും ക്രിസ്ത്യാനോ റൊണാൾഡോ വഴി പ്രശസ്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.